നമസ്കാരം. റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിനെ ഇന്ത്യയിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല. അത്രയേറെ എല്ലാവർക്കും സുപരിചിതമാണ് ഈ കമ്പനി. അതിവിടെ ഏതൊരു മോഡലിലും ധാരാളം ആവശ്യക്കാരാണ് ഉള്ളത്. നിലവിൽ 350 cc സെഗ്മെൻറ്റിൽ മുടിചൂടാമനന്മാരായി വിലസുന്ന റോയൽ എൻഫീൽഡ് പക്ഷേ ഈ സ്ഥാനം നിലനിർത്തുന്നത് കേവലം പഴയ മോഡലുകൾ തുടർച്ചയായി വിറ്റുകൊണ്ട് മാത്രമല്ല എന്ന് അറിയേണ്ടതുണ്ട്. തങ്ങളുടെ മുൻ മോഡലുകൾ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തിയ വേരിയൻറ്റുകളായി അവതരിപ്പിക്കാനും ആവശ്യമെങ്കിൽ പുതിയ രൂപത്തിൽ കൊണ്ടുവരാനും ഒട്ടും മടിയില്ലാത്തവരാണ് റോയൽ എൻഫീൽഡ്. അത്തരത്തിൽ അവർ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുന്നത് കമ്പനിയുടെ എക്കാലത്തെയും വലിയ ഹിറ്റ് മോഡലുകളിൽ ഒന്നായ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 എന്ന കരുത്തുറ്റ മോട്ടോർ സൈക്കിളിലാണ് എന്ന് പലരും അറിഞ്ഞു കാണും. ഈ മോഡൽ സെപ്റ്റംബർ 1 മുതൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. നാളെ നടക്കാനിരിക്കുന്ന ലോഞ്ച് ഇവൻറ്റിനായി ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് അക്ഷമയോടെ കാത്തിരിക്കുന്നത്. അത്രയധികം ആവേശം നൽകുന്ന വാർത്തകളാണ് ഈ മോഡലുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളായും ഔദ്യോഗികമായും ഒക്കെ പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന ഈ മോഡലിനെ കുറിച്ച് വിശദമായി നോക്കിയാൽ ധാരാളം മാറ്റങ്ങളോടെ എത്തുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ സെപ്റ്റംബർ 1 ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി ഉറപ്പിച്ചു കഴിഞ്ഞു. അതേ ദിവസം തന്നെ വാഹനത്തിന്റെ ബുക്കിംഗും ടെസ്റ്റ് റൈഡുകളും ആരംഭിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെറിറ്റേജ് പ്രീമിയം, സിഗ്നൽസ, ഡാർക്ക്, ഇമറാൾഡ് എന്നിങ്ങനെ 5 പുതിയ വേരിയന്റുകളിൽ 2024 ക്ലാസിക് 350 ലഭ്യമാകുന്നതാണ്. 7 കളർ ഓപ്ഷനുകളും ഈ ഒരു വാഹനത്തിന് ഉണ്ടാകുന്നതാണ്. ഹെറിറ്റേജ് പ്രീമിയം മോഡൽ മെഡാലിയൻ ബ്രോൺസ് കളർ ഓപ്ഷനിലും സിഗ്നൽസ വേരിയന്റ് കമാൻഡോ സാൻഡിലും കിട്ടുന്നതാണ്. ഡാർക്ക് വേരിയന്റ്, ഗൺ ഗ്രേ, സ്റ്റെൽത്ത് ബ്ലാക്ക്, ഓൺ ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനുകളിലാണ് ഇത് വരിക. ടോപ്പ് വേരിയന്റായ എമറാൾഡിന്റെ ക്രോമും കോപ്പർ പിൻസ്ട്രിപ്പും ഉള്ള റീഗൽ ഗ്രീൻ നിറമായിരിക്കും നൽകി വരിക. പുതിയ LED ഹെഡ്ലാമ്പുകൾ, LED പൈലറ്റ് ലാമ്പ്, ഐക്കോണിക് ടിയർ ഡ്രോപ്പ് ടാങ്ക്, ക്ലസ്റ്ററിലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈപ്പ് സി USB ചാർജിംഗ് പോയിന്റ് തുടങ്ങിയ സവിശേഷതകളുമായിട്ടാണ് റോയൽ എൻഫീൽഡ് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇത് വരുന്നത്. ഡാർക്ക് എമറാൾഡ് വേരിയന്റുകൾക്ക് മറ്റു ചില മാറ്റങ്ങളും പ്രകടമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പഴയതുപോലെ J-സീരീസ് എഞ്ചിനുമായി J-പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി മോട്ടോർ സൈക്കിൾ എത്തും. 349 cc എയർ ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ പരമാവധി 20.2 BHP കരുത്തും. 27 പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് 5-speed ഗിയർ ബോക്സുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 41 mm ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനോട് കൂടിയ ഇരട്ട ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിമും പിന്നിൽ ട്വിൻ ട്യൂബ് എമൽഷൻ ഷോക്കുകളും വാഹനത്തിന്റെ വഴക്കം ഉറപ്പാക്കുന്നുണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ സിംഗിൾ ചാനൽ, ഡ്യുവൽ ചാനൽ ABS ഓപ്ഷനുകളിൽ ബൈക്ക് ലഭ്യമാകുന്നതാണ്. നിലവിലെ വേരിയന്റിന് 193,000 രൂപ മുതൽ 225,000 രൂപ വരെയാണ് എക്സ്ഷോറൂം വില വരുന്നത്. അതിനാൽ തന്നെ പുതിയ മോഡലിന് ഇതിലും വില കൂടാൻ തന്നെയാണ് സാധ്യത.